മധുഭാസ്കരൻ, എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ കരിയറിൽ സക്സസ് ആവാം? അതിന് വേണ്ട 7 നിയമങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരാളുടെ കരിയറിലെ വിജയം അയാളുടെ ജീവിതത്തിന് വിജയമായി മാറുമെന്നാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന കരിയർ നമുക്ക് അനുയോജ്യമല്ല, ആ കരിയറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കരിയർ സക്സസ് ഉണ്ടാക്കാൻ പാലിക്കപ്പെടേണ്ട 7 നിയമങ്ങളെക്കുറിച്ച് ഇന്ന് പഠിക്കാം. നിയമം 1, നിങ്ങളുടെ ഐഡൻറ്റിഫൈ യുവർ കോർ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സ്കിൽ. ഓരോ മനുഷ്യനും ചില പ്രത്യേക കഴിവുകൾ ഉണ്ടാകും. ആ പ്രത്യേക കഴിവ് കണ്ടെത്തുക, അതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മധു ഭാസ്കറിന് ട്രെയിനിങ് എടുക്കാം എന്ന് ആ കോർ സ്കിൽ അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് സ്കില്ലാണ് മധുഭാസ്കരൻ വിൽക്കുന്നത്. മധുഭാസ്കറിൻ്റെ ഉൽപ്പന്നം അതാണ്. നിങ്ങളുടെ കോർ ഏരിയ, നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ നിങ്ങൾക്കുണ്ടാകും. ആ സ്കില്ലാണ് നിങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഡിസൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഡിസൈനിങ് സ്കില്ലാണ് അയാളുടെ സ്പെഷ്യലൈസ്ഡ് അയാളുടെ കോർ ഏരിയ. സോ അതാണ് അയാളുടെ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ. ഈ പ്രോഡക്റ്റ് അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തുമ്പോഴാണ് വിജയം സംഭവിക്കുന്നത്. അതാണ് രണ്ടാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കഴിവ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടാർഗറ്റ് ആളുകളിലേക്ക് നിങ്ങളുടെ ഈ കഴിവിനെ എത്തിക്കുക എന്നതാണ്. ആ ടാർഗറ്റ് ഏരിയ, ടാർഗറ്റ് ആളുകൾ കണ്ടെത്തലാണ് രണ്ടാമത്തെ കാര്യം. അതിനെയാണ് മാർക്കറ്റ്, അതാണ് മാർക്കറ്റ്, നിങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാനുള്ള മാർക്കറ്റ്. മധുഭാസ്കരൻ ട്രെയിനറാണെങ്കിൽ ഈ ട്രെയിനിങ്, മധുഭാസ്കറിൻ്റെ ഈ സ്പെഷ്യലൈസ്ഡ് സ്കിൽ വിൽക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ്? കമ്പനികൾ. കമ്പനികളുടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ട്രെയിനിങ്ങുകൾ കിട്ടിയാൽ അവർക്ക് ഗുണമുണ്ടാകും. അതുകൊണ്ട് ഞാൻ അത്തരം അവരുടെ കാര്യങ്ങൾ, ആ കമ്പനികൾ എൻ്റെ മാർക്കറ്റ് ഏരിയയാണ്, ഞാൻ അവരുടെ അടുത്താണ്, അതെൻ്റെ മാർക്കറ്റാണ്, ആ മാർക്കറ്റിലേക്കാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വിൽക്കപ്പെടേണ്ടത്. ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ, അയാളുടെ കഴിവ് ഏറ്റവും നന്നായി വിനിയോഗിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്, ആ കമ്പനികളാണ് ഇയാളെ അപേക്ഷിച്ച് അയാളുടെ മാർക്കറ്റ്. അപ്പോൾ അവിടേക്ക് അത് കണ്ടെത്തുക എന്നതാണ്. എനിക്ക് എൻ്റെ കഴിവ് നന്നായി വിനിയോഗിക്കാൻ കഴിയുന്ന, എൻ്റെ കഴിവിലൂടെ വളരാൻ സാധ്യതയുള്ള സ്ഥാപനം ഏതാണ്, ഏരിയ ഏതാണ്, ഏതാണ് സ്ഥലം എന്ന് കണ്ടെത്തുക. അതാണ് രണ്ടാമത്തെ റൂൾ. നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നായി പോകുന്ന സ്ഥലം കണ്ടെത്തുക, മാർക്കറ്റ് കണ്ടെത്തുക. മൂന്നാമത്തേത്, ആ മാർക്കറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാനുള്ള തന്ത്രം മെനപ്പെടുത്തുക. അതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടായാൽ പോരാ, ഉൽപ്പന്നത്തിൻ്റെ ടാർഗറ്റ് ആളുകൾ ഉണ്ടായാൽ പോരാ, ഈ ഉൽപ്പന്നം ഈ ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് നന്നായി ചെല്ലാൻ കഴിയണം. അതിനാണ് മാർക്കറ്റിംഗ്. നിങ്ങളെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. ഇവിടെ നാട്ടിൽ കുറേ കമ്പനികളുണ്ട്. മധുഭാസ്കരൻ ഒരു ട്രെയിനറാണ്. മധുഭാസ്കറിൻ്റെ ട്രെയിനിങ് എന്ന ഈ കോർ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഈ മാർക്കറ്റിലേക്ക് വിൽക്കാൻ മധുഭാസ്കറിൻ്റെ മാർക്കറ്റ് ചെയ്യാൻ കഴിയണം എന്നതാണ്. അത് പല രീതിക്ക് മാർക്കറ്റ് ചെയ്യും. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഇല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കാം, അങ്ങനെ പല മീഡിയകളിലൂടെ ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങളെ എങ്ങനെ നിങ്ങൾ അവിടേക്ക് മാർക്കറ്റ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ മൂന്നാമത്തെ കാര്യം. അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാകും, പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാകും, ആ മാർക്കറ്റിലേക്ക് നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തത്. നാലാമത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താൻ ഇംഗ്ലീഷിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നാണ്. എന്താണ് ഒരു ഭാഷയുടെ കാര്യം മാത്രം എടുത്തു പറയാൻ കാരണം, ലോകം ഒരു ഒരു ഗ്രാമം പോലെയായി. ഗ്ലോബൽ എന്ന് പറയും, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ലോകത്തെല്ലാം ഒരു, ഈ നമ്മൾ പണ്ട് വിദേശത്ത് പോകുന്നത് അത്ഭുതകരമായ കാര്യം, ഇന്ന് വിദേശം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലം പോലെയാണ്. അപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ പ്രാധാന്യം കണ്ടമാനം കൂടി. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും വികസിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു? ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്കോപ്പ് ഭയങ്കരമായി കൂടുന്നു എന്നതാണ്. ഉദാഹരണം, മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങൾ മാത്രമേ മലയാളമുള്ള ആൾക്കാരെ, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കൂടി അറിയാമെങ്കിൽ ഇംഗ്ലീഷിൽ ഇറങ്ങിയ ആധുനികമായ പുതിയ അറിവുകളെക്കുറിച്ച് കൂടി എനിക്ക് വായിക്കാൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഏരിയ ഓഫ് ലേണിംഗ് കൂടുകയാണ് എന്നതാണ്. ഇപ്പോൾ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, കേരളത്തിലുള്ള ട്രെയിനിങ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കൂടി അറിയാമെങ്കിൽ എനിക്ക് വിദേശത്ത് ഏത് നാട്ടിലുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏരിയ ഓഫ് ലേണിംഗ് കൂടുന്നു എന്നതാണ്. അതുപോലെ ജോലി ചെയ്യാനുള്ള ഏരിയയും കൂടുന്നു, വർക്കിംഗ് ഏരിയയും കൂടുന്നു. ഉദാഹരണം, കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മലയാളം അറിയാം, അയാൾ കർണാടകയിൽ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അയാൾ കർണാടകയും ജോലി ചെയ്യാം, അയാൾക്ക് ആന്ധ്രയിലും ജോലി ചെയ്യാം, അയാൾക്ക് വിദേശത്തും ജോലി ചെയ്യാം. അപ്പോൾ വർക്കിംഗ് ഏരിയ കൂടുന്നു എന്നതാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം എന്താ?
നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാകുന്നു എന്നതാണ്. എനിക്ക് എൻ്റെ ഭാഷ മാത്രം അറിയാവുന്ന ആളുകൾ മാത്രമല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ലോകത്തുള്ള ഒരുപാട് ആളുകളുടെ കൂടെ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. ഐ ക്യാൻ മേക്ക് ദ കണക്ഷൻസ്, മോർ കണക്ഷൻസ് വിജയകരമാണ്. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് എന്താ? സ്വാഭാവികമായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ കഴിവ് വികസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു എന്നാണ്. ഇത്തരം നാല് അഡ്വാൻറ്റേജുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. ഇത് എങ്ങനെ വികസിപ്പിക്കാൻ? എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും എന്നതാണ്. എനിക്കറിയാവുന്ന രണ്ട് സിമ്പിളായ കാര്യങ്ങൾ പറയാം. ഒന്ന്, നിരന്തരമായി ടി വി ന്യൂസ് ചാനലുകൾ കാണുക, ഇംഗ്ലീഷ് സിനിമകൾ കാണുക. സ്വാഭാവികമായും നിങ്ങൾക്ക് ആ ലാംഗ്വേജുമായിട്ടുള്ള അടുപ്പം കൂടും, നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കഴിയും. രണ്ടാമത്തെ മാർഗം, ഇന്നത്തെ ആധുനിക ലോകത്ത് കണ്ടമാനം നമ്മുടെ ഇത്തരം കഴിവുകൾ വികസിപ്പിക്കാനുള്ള ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു ആപ്പിൻ്റെ പേര് പറയാം, കാംബ്ലി എന്നൊരു ആപ്പുണ്ട്. ഈ ആപ്പ് യഥാർത്ഥത്തിൽ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്, നമുക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിൻ്റെ രണ്ട് പ്രത്യേകതകൾ, ഏത് സമയത്ത് വേണമെങ്കിലും ഈ ആപ്പ് നേറ്റീവ് സ്പീക്കേഴ്സ് കൊണ്ട് നിറഞ്ഞൊരു ആപ്പാണ്. ഉദാഹരണം, അമേരിക്കയിലോ ഇല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന നാട്ടിലുള്ള ആളുകളുമായി നമുക്ക് കോൺവെർസേഷൻ, നമുക്ക് സംഭാഷണം നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കി തരുന്ന ഒരു ആപ്പാണ്. അലക്സ്, ഹൗ കെൻ പ്രൊനൗൺസ് ദ പ്രൊനൗൺസിയേഷൻ? How can you pronounce pronunciation? Yes. Well, I like to split up words that are very large into small little syllables. Right. So pronunciation, like this, right? I'd like to separate them. So it's easier. Pronunciation, like that, right? Pronunciation. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള നേറ്റീവ് സ്പീക്കേഴ്സുമായി സംസാരിക്കാം. അത് നമ്മുടെ സൗകര്യം പോലെ, ഇപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ അവിടെ ഒരു സമയം ഉണ്ടാകും, ആ സമയത്ത് പോകണം. ഇതങ്ങനെയല്ല, നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നു ആ സമയത്ത് ആപ്പിൽ കയറി നമുക്ക് അവരുമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അങ്ങനെ നേറ്റീവ് സ്പീക്കേഴ്സുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ആ ഒറിജിനൽ ഇംഗ്ലീഷിൻ്റെ ചൊവ നമുക്ക് കിട്ടുകയും നമുക്ക് സൗകര്യമുള്ള സമയത്ത് പഠിക്കാനുള്ളത് കൊണ്ട് അത്തരം ലേണിംഗ് നടക്കുകയും ചെയ്യും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയ, വളരെ ഭംഗിയായി തോന്നി ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ആപ്പ്. നിങ്ങൾക്ക് ഈ ആപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ പോകുമ്പോൾ 20% ഡിസ്കൗണ്ട് കൂടി ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്, നല്ല ആപ്പാണെന്ന് നോക്കാവുന്നതാണ്. 5, ലേൺ കണ്ടിന്യൂസ്ലി. നിരന്തരമായി നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠിത്തം നിർത്തി എന്നാണ് നമ്മുടെ ആളുകളുടെ അവസ്ഥ. അങ്ങനെയല്ലാതെ ജോലി കിട്ടിയതിന് ശേഷമാണ് കൂടുതൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷനും. മധുഭാസ്കരൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കണം, നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം എന്നതാണ്. ഞാൻ ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഈ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ചുമ്മാ മേടിച്ചു വയ്ക്കുകയല്ല. ഇത്തരം സാധനങ്ങളിലൂടെ കിട്ടുന്ന സാധനം വിറ്റാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയി ലേൺ ചെയ്യുക. ആറാമത്തെ കാര്യം, അറിവ് കിട്ടിയത് കൊണ്ട് മാത്രം, ഇത്തരം പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അറിവും ആ അറിവിനെ അപ്ലൈ ചെയ്യുമ്പോൾ, അതിനെ പ്രായോഗികത്തിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്നതാണ് യഥാർത്ഥ സക്സസ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുകയും നമ്മൾ കേട്ട് കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് നടപ്പാക്കുകയും ചെയ്യണം. അതാണ് ആറാമത്തെ നിയമം എന്ന് പറയുന്നത്. ഏഴാമത്തെ നിയമം, എല്ലാ മനുഷ്യനും ചില ബലഹീനതകൾ ഉണ്ടാകും, അത്തരം ബലഹീനതകളെ ഔട്ട്സോഴ്സ് ചെയ്യണം എന്നതാണ്. ഉദാഹരണം, ഈ വീഡിയോ എനിക്ക്, ഞാൻ വീഡിയോയിൽ എക്സ്പേർട്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് പകരം അത് ഷൂട്ട് ചെയ്യാൻ ഏബിളായ ഒരാൾക്ക് ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നതാണ്. അല്ലാണ്ട് ഷൂട്ട് ചെയ്യണത് ഞാൻ തന്നെ, സംസാരിക്കണത് ഞാൻ തന്നെ, സ്വിച്ച് നിൽക്കണത് ഞാൻ തന്നെ, അങ്ങനെ എല്ലാം ജോലിയും ചെയ്യാവുന്ന ഒരു കാര്യമാകരുത്. നമ്മുടെ വീക്കായ സാധനങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യുകയും നമ്മുടെ കോർ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കരിയർ സക്സസ് ഉണ്ടാകും. കരിയറിൽ സക്സസ് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ വളച്ചുകൊണ്ടിരുന്ന ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഐഡൻറ്റിഫൈ യുവർ കോർ സ്കിൽ, നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് സ്കിൽ കണ്ടെത്തുക, അതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്. രണ്ട്, അത് വിൽക്കാൻ പറ്റുന്ന നല്ല മാർക്കറ്റ് കണ്ടെത്തുക, കമ്പനികൾ കണ്ടെത്തുക. മൂന്ന്, അത് നിങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യുക. നാല്, നന്നായി ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുക. 5, നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക. 6, കിട്ടിയ അറിവിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക, ജീവിതത്തിൽ മാറ്റമുണ്ടാകും. 7, നിങ്ങളുടെ വീക്കായ സാധനങ്ങളെ മറ്റുള്ളവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക. എനിക്ക് അക്കൗണ്ട് എഴുതുന്നത് വീക്കാണെങ്കിൽ അക്കൗണ്ടിൻ്റെ വയ്ക്കുക, അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുക. ഇത്തരം ഏഴ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കരിയറിൽ വിജയമുണ്ടാകും, കരിയർ വിജയം
ജീവിത വിജയത്തിന് ഗുണകരമാണ് എന്നതാണ്. അതുകൊണ്ട് കരിയറിൽ വിജയിക്കാൻ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ മധുഭാസ്കരൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബുധനാഴ്ച ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.